പ്രിയ പ്രിയ നമസ്കാരം ഗാനങ്ങൾ ഇന്ന് ഞാൻ എന്റെ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ഇന്ദ്രജാലത്തിന്റെ വിസ്മയങ്ങൾ മലയാളികളെ ഏറെ പരിചയപ്പെടുത്തിയ ഗോപിനാഥ് മുതുകാട് ശ്രീ ഗോപിനാഥ് മുതുകാടുമായി സംസാരിക്കുന്നത് എം വി എല്ലാവർക്കും സുപരിചിതനായ ശ്രീ ഗോപിനാഥ് മുതുകാടാണ് അദ്ദേഹം ഒരു മജീഷ്യൻ മാത്രമല്ല മോട്ടിവേഷണൽ സ്പീക്കർ സെലിബ്രിറ്റി യൂണിസെഫ് സപ്പോർട്ടർ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ് ഐക്കണായിരുന്നു സാമൂഹ്യ പ്രവർത്തകനാണ് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ശ്രീ ഗോപിനാഥ് മുതുകാടിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമുക്ക് മാജിക് ഹോംസിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു ഈ അടുത്ത ദിവസം ഭിന്നശേഷി സൗഹൃദ മാതൃകാഭവനങ്ങൾ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി എന്താണ് മാജിക് ഹോംസ് എന്നുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇത് പതിനാല് വീടുകളാണ് പതിനാല് വീടുകളെന്ന് പറയുമ്പോൾ ഒരു ജില്ലയിൽ ഒരു വീട് വീതം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് ആ വീടുകൾ സാധാരണ വീടുകളല്ല നേരെ മറിച്ച് ഭിന്നശേഷിക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വീടുകളാണ് ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയോ സിബൽ പാൾസിള്ള ഒരു കുട്ടിയോ ഓട്ടിസോള്ളൊരു കുട്ടിയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയോ ഒക്കെ ആണെങ്കിൽ അവർക്ക് അനുസൃതമായിട്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത് നമ്മളിവിടെ ഒരു വീടുണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ വീൽ ചെയറിൽ ഒരു കുട്ടിയാണെങ്കിൽ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ പിന്നെ എടുത്തു വയ്ക്കണം പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോ ഭിന്നശേഷിക്കും അനുസൃതമായ രീതിയിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഒരു കിടപ്പ് രോഗിയാണെങ്കിൽ അപ്പോൾ ആ കിടക്കയിലേക്ക് തന്നെ സാധനങ്ങൾ ഇറക്കി വരാവുന്ന രീതിയിലേക്ക് ഒരു റിമോട്ട് അമർത്തി കഴിഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു വീൽ ചെയറിൽ നിന്ന് ഒരു കുട്ടിയെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് കിടക്കയിലേക്ക് കിടത്താവുന്ന രീതിയിൽ ഇങ്ങനെയുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് ഇത് ഭാവിയിൽ നമ്മുടെ കേരളത്തിലുള്ള എൻ ജി ഒസിന് ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഭവനങ്ങളാണ് വീട് എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ പതിനാല് ജില്ലകളിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓരോ ജില്ലയിലും ഓരോ ഭിന്നശേഷിക്കനുസൃതമായിട്ടുള്ള വീടാണ് വിഷ്വലി ഇമ്പെയ്ഡായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അതിനനുസരിച്ച് ഹിയറിംഗ് ഹിയറിങ് ഇമ്പെയ്ഡായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അതിനനുസരിച്ച് അപ്പോൾ അവർ കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എല്ലായിടത്തും കാണാനുള്ള സൗകര്യങ്ങളുണ്ടാവും ഒരാൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ക്രീനിൽ വന്ന് അക്ഷരങ്ങളായിട്ട് വരും ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ള വീടുകളാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് തീർത്തും പറയാൻ കഴിയില്ല പറയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ റോഡും ടാക്ടൈല് പതിച്ച് വൈറ്റ് കെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് പോകാൻ പറ്റും കുട്ടികൾക്ക് വിഷ്വലി ഇമ്പെയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുഞ്ഞുനാളിൽ തന്നെ അതിന് ട്രെയിനിങ് കൊടുക്കും അപ്പോൾ അവർ നമ്മൾ സഞ്ചരിക്കുന്നതുപോലെ തന്നെ ഏത് തരക്കിനിടയിലും ഈ വൈറ്റ് കെയിൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കും നമ്മളിവിടെ ട്രെയിനിങ്ങും കൊടുക്കുന്നില്ല സംവിധാനങ്ങളും നമുക്കില്ല മാത്രമല്ല നമ്മുടെ വിദ്യാലയങ്ങളോ കലാലയങ്ങളോ ഒന്നും അത്തരത്തിൽ ഭിന്നശേഷി സൗഹൃദപരമല്ല അല്ല ടോയ്ലറ്റ്സ് അല്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് ആയി വരുന്നുണ്ട് പക്ഷേ നമ്മൾ കുറേയും കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വീടുകളുണ്ടാക്കിയിട്ടൊരു മാതൃകയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾക്ക് അത് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കായിട്ട് താങ്കളുടെ ബാക്കി ജീവിതം മാറ്റി വയ്ക്കുക ഞാൻ ഇതുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിൻ്റെ ലോകത്തായിരുന്നില്ല ഞാൻ നൂറ് ശതമാനം മാജിക്ക് മാത്രം നോക്കിക്കാണുന്ന ഒരാളായിരുന്നു മനസ്സിൽ രക്തത്തിൽ ഒക്കെ മാജിക്ക് മാത്രമായിരുന്നു കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്തുണ്ടായ ഒരു അനുഭവമാണ് ശരിക്കും എൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചത് അവിടെ വെച്ചിട്ട് ഒരമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ കണ്ട ചില കാഴ്ചകൾ ഇതെല്ലാം കണ്ടപ്പോഴാണ് ലൈഫ് മാറി മറഞ്ഞത് അന്ന് ശൈലജ ടീച്ചർ മിനിസ്റ്ററാണ് അപ്പോൾ ടീച്ചർ ഒരു ഇരുപത്തി മൂന്ന് കുട്ടികളെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി എനിക്ക് വിട്ടു തന്നു ഇപ്പോൾ ആ ഇവിടെ ഡിഫറെൻറ്റ് ആർട്സ് സെൻ്ററിൽ എംപ്ലോയ്സ് ആണ് അവരിപ്പോൾ എല്ലാ മാസവും ശമ്പളം മേടിച്ച് പെർഫോം ചെയ്യുന്ന മക്കളാക്കി ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ആ ഒരു സമയം മുതൽ ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം അവരുടെ ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സാലറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു അഭിവൃദ്ധി ആ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ ഈ കുട്ടികൾക്ക് വന്നിട്ടുള്ള മാനസികമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് കണ്ടപ്പോഴാണ് കൂടുതൽ കുട്ടികൾ എടുക്കണമെന്നുള്ളും അവരിലേക്ക് ഇറങ്ങണം തോന്നിയത് അപ്പോൾ ഡിഫറെൻ്റ് ആർട്സ് സെൻ്റർ തുടങ്ങി അത് മാജിക്ക് മാത്രമല്ലാത്ത ഏഴോളം വേദികളുണ്ടായി അതിനകത്ത് മ്യൂസിക്കിന് വേണ്ടിയിട്ടും ചിത്രമരയ്ക്ക് വേണ്ടിയിട്ടും മാജിക്കിന് വേണ്ടിയിട്ടും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള വേദികളുണ്ടായി അതിനകത്ത് വലിയ മാറ്റം ആ കുട്ടികൾക്ക് സംഭവിക്കുന്നു അവരുടെ പാരൻസ് അവിടെയുണ്ട് അവർക്കും കരിസ്മ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെൻറ്റർ ഉണ്ടാക്കി അതിലൂടെ അവരും ഒരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് കൂടുതൽ കൂടുതൽ ഇതിനകത്തേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഞാൻ പത്ത് നാൽപ്പത്തി അഞ്ച് വർഷം മാജിക്കുമായിട്ടൊന്നും ജീവിച്ചില്ലേ അപ്പോൾ അത് മതിയാക്കി ഇനി ഇതിലേക്ക് നൂറ് ശതമാനം പോവാമെന്ന് തീരുമാനിച്ചു ഇപ്പോൾ കാസർഗോഡ് ഇതുപോലൊരു സെൻ്റർ ഉണ്ടാക്കാനുള്ളൊരു ആഗ്രഹത്തിലാണ് അവിടെ ഒരു ട്വൻറ്റി ഏക്കേഴ്സ് ഓഫ് ലാൻഡ് മേടിച്ച് അതിൻ്റെ പണി തുടങ്ങിയതായിരുന്നു അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ എനിക്കിതിൽ വലിയൊരു അറ്റാക്കൊക്കെ വന്നു സ്ഥാപനത്തിനെതിരെ അത് സ്വാഭാവികമാണ് കാരണം ഒരുപാട് ആരോപണങ്ങൾ അല്ല ആരോപണങ്ങൾ വരും അത് ഞാനിതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം മാജിക്കിൽ നിൽക്കുന്ന സമയത്ത് മാജിക്കുകാരുടെ ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങളായിരുന്നു ഇപ്പോൾ ഭിന്നശേഷി മേഖലയിൽ വന്ന സമയത്ത് ആ മേഖലയെന്നാണ് അത് ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും ഉണ്ടാവും പക്ഷെ നമ്മളതൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോകുക എന്ന് മാത്രമേ ശ്രദ്ധിക്കാൻ തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പം നമ്മൾ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരാരോപണം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഈ വീടിൻ്റെ നമ്മൾ പ്രഖ്യാപിച്ചു ഇനിയും ചിലപ്പോൾ അതിൻ്റെ പേരിൽ ആരോപണം വന്നേക്കാം വരുമ്പോൾ താങ്കൾക്ക് താങ്കളുടെ ഭാഗം ഒരു സോഷ്യൽ ഓഡിറ്റ് അങ്ങനെ ചെയ്യാറുണ്ടോ അവിടെ എല്ലാം ഓഡിറ്റഡ് ആണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓഡിറ്റഡ് ആണ് നമ്മുടെ സെൻറ്ററിനകത്ത് കംപ്ലീറ്റ് ഓഡിറ്റഡ് ആണ് ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജി ജി തോംസൺ ആണ് ഐ എസ് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ശക്തമായിട്ടുള്ളൊരു ഡയറക്ടർ ബോർഡുണ്ട് അടൂർ സാറാണ് ഞങ്ങളുടെ രക്ഷാധികാരി അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ ഞങ്ങൾക്ക് എഫ് സി ആർ ഉണ്ട് അപ്പോൾ എല്ലാ മൂന്ന് മാസത്തിലും അത് ബാങ്കിലേക്ക് തന്നെ ഡീറ്റെയിൽസ് കൊടുക്കണം ഓരോ മൂന്ന് മാസത്തിലും കൊടുക്കണം അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കണക്ക് ബോധിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആണ് മാജിക് അക്കാദമി തുടങ്ങുന്നത് അന്ന് മലയാള ടു സാറാണ് എന്നെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് ഇത് നമ്മൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മളിങ്ങനെ പറയുന്നതിൽ അർത്ഥമല്ല ഇത് ജീവിതത്തിൽ ചെയ്ത് കാണിക്കുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ എന്തായാലും താങ്കളെ കാണുമ്പോൾ നമ്മുടെ ശ്രോതാക്കളെ പ്രതീക്ഷിക്കുന്ന മാജിക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരിക്കും അപ്പോൾ മാജിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം മാജിക് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ചലച്ചിത്രം പോലെ എല്ലാ കലകളുടെയും ഒരു സങ്കലനം അതിൽ കൈയടക്കമുണ്ട് ചടുല നീക്കങ്ങളുണ്ട് നൃത്തം പോലെ സംഗീതമുണ്ട് അഭിനയമുണ്ട് സംഭാഷണമുണ്ട് പ്രകടനമുണ്ട് അല്പം ശാസ്ത്രമുണ്ടെന്ന് പറയാം എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ മാജിക് മാജിക് ഒരു നല്ല കലയാണ് സുന്ദരമായൊരു കലയാണ് പക്ഷേ ഈ കലയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സയൻസാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് സൈക്കോളജി അല്പമല്ല ശാസ്ത്രം അതെ അതെ ഈ ശാസ്ത്രം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു കലയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ കലയിലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മാജിക് കാണിക്കുന്ന ആൾക്ക് അമാനുഷികമായിട്ടുള്ള സിദ്ധിയുണ്ടെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഇതിനൊരു നല്ല കലയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നാടകം പോലെ ഇപ്പോൾ നാടകത്തിൽ ഒരാൾ ആക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു അഡ്വക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ വേഷം കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അതിനകത്തൊരു മാജിക്കാണ് നടക്കുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് ആവണമെന്നില്ല ഡോക്ടർ ആവണമെന്നില്ല സിനിമയിൽ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ ആക്ച്വലി ഒരു അഭിനയം എന്ന് പറയുമ്പോഴും ഒരു തരത്തിലുള്ള മാജിക്കാണ് നടക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇന്ദ്രജാലത്തിലും ഇന്ദ്രജാലക്കാരൻ്റെ കുപ്പായം ഇടുന്നതോടു കൂടിയിട്ട് ഒരു മനുഷ്യനിൽ നിന്ന് ഒരു ഒരു അഭിനയമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അവിടെ മാന്ത്രികൻ്റെ മുഖത്ത് അത്ഭുതങ്ങൾ വിരിയുന്നത് കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അയാൾക്കറിയാം അതിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണെന്നുള്ളത് പക്ഷേ മാന്ത്രികന്റെ മുഖത്ത് അത്ഭുതം വിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓഡിയൻസിനും അത് ആസ്വദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആ ധാരണയിലൂടെ കണ്ടാൽ മാത്രമേ മാജിക്കിന് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ മാജിക്കുകാരൻ്റെ ദൗത്യം ഇത് തുറന്നു പറയുക എന്നുള്ളതാണ് ഇതൊരാർട്ടാണ് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള മാനുഷിക സ്ഥിതിയോ ഒന്നുമില്ല ഉള്ളതിനെ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പ്രാക്ടീസ് ആണ് അത്രയേ ഉള്ളൂ ഒന്നിനെയും ഇല്ലാതാക്കാനും പറ്റില്ല എല്ലാം ഒരു മറച്ചു വെക്കലാണ് അപ്പോൾ നമ്മൾ ഈ വാനുഷ്യങ് ആക്ട് ഒക്കെ ചെയ്യുന്നതോ തീർച്ചയായിട്ടും അത് വാനിഷിംഗ് എന്ന് പറയുന്നത് ഓഡിയൻസ് ഉണ്ടാക്കുന്നൊരു ധാരണയാണ് എവിടെയാണ് മാജിക് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരന്റെ മനസ്സിലാണ് മാജിക് സംഭവിക്കുന്നത് വേദിയിലല്ല അപ്പോൾ ഇത് ഞങ്ങൾക്കറിയാം എന്താ എവിടെയാണിത് പോയി ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം കാണികൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കാണികളുടെ മനസ്സിലാണ് യഥാർത്ഥത്തിൽ ആ ഇന്ദ്രജാലം സംഭവിക്കുന്നത് സാധാരണ നമുക്ക് മാജിക്കിനെ മാജിക് തന്നെ വാനിഷിംഗ് ആക്ട് എസ്കേപ്പ് ആക്ട് ഇങ്ങനെ തിരിക്കാമെന്ന് തോന്നുന്നു എങ്ങനെയായിരുന്നു താങ്കളുടെ പ്രകടനം എല്ലാ രംഗത്തുണ്ടായിരുന്നു ഞാൻ ആയിരുന്നു ഞാൻ മാജിക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു ജാലവിദ്യക്കാരനായിരുന്നു മാജിക്കിനകത്ത് കുറേ ഉണ്ട് ഇപ്പോൾ മൈൻഡ് റീഡിങ് മാജിക്കൽ ഉണ്ട് മെൻറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എസ്കേപ്പോളജി ഉണ്ട് അത് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഒരു എനിക്ക് എനിക്കൊന്നുകൊണ്ട് ഒരു പത്തോ പതിനഞ്ചോ എസ്കേപ്പുകൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരു വർഷമൊക്കെ കഠിനാധ്വാനം ചെയ്ത് പരിശീലിച്ച് ഒരു ക്രേസ് ആണത് അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഒരുപക്ഷെ നമ്മുടെ പോപ്പുലാരിറ്റിക്കായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഒരു മാനസികാവസ്ഥയാണ് ഒരു പക്ഷേ അമ്മയും വൈഫും ഒക്കെ തന്നെ കരഞ്ഞുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തന്നെ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ ബഹറിൻ്റെ പുള്ളി കിടന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മാജിക്കിലേക്ക് താങ്കൾ സ്കൂൾ പഠനകാലത്ത് വന്നു എന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം ഞാൻ ഏഴാമത്തെ വയസ്സിലാണ് മാജിക്ക് പഠിച്ചു തുടങ്ങുന്നത് പത്താമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് പഠനം എന്നൊക്കെ പറഞ്ഞാൽ മാജിക്കിന്റെ അത് ഞാൻ ആർ കെ മലയത്തിൻ്റെ കീഴിൽ പോയി പിന്നെ വാഴക്കുന്ന നമ്പൂതിരി അങ്ങനെ പലരുടെ കീഴിൽ പിന്നെ കേലാൽ പി സി സർക്കാർ പിന്നെ യു എസ് ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന വിഖ്യാതനായ ജാല അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടും ഒന്നോ രണ്ടോ തവണ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാജിക്കിന്റെ സാധ്യതകൾ എവിടുന്നൊക്കെ പഠിക്കാൻ സാധിക്കുകയോ അവിടെന്നൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം താങ്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയല്ലേ ആദ്യത്തെ ഷോ എന്ന് വയസ്സിലാണ് അതെ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഫ്ലോപ്പായിരുന്നു ആദ്യത്തെ മാജിക്ക് പൊളിഞ്ഞു പോയി ആദ്യം മാജിക്ക് ആയി പോയി അതിനുശേഷം പിന്നെ മാജിക്കിന് എന്നെ പറ്റില്ല എന്ന് ഞാൻ സ്വയം വിധി എഴുതി പിന്നെ അച്ഛൻ തന്നൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഞാൻ മാജിക്കിലേക്ക് വീണ്ടും വരുന്നത് ഇന്നും എനിക്ക് എൻ്റെ റോൾ മോഡൽ അച്ഛനാണ് കോളേജിൽ പഠിക്കുമ്പോഴെല്ലാം മാജിക്ക് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ മാജിക് കാണിച്ചിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ മാജിക് കാണിച്ചിരുന്നു ആ സമയത്തൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയായിരുന്നു ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ മഞ്ചേരി കോളേജ് മഞ്ചേരി എൻ എസ് എസ് കോളേജിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൽ എൽ ബിക്ക് ഒരു വർഷം പോയി പിന്നെ അതും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന് പൂർണ്ണമായിട്ടും മാജിക്കിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു അപ്പോഴൊക്കെ എന്നെ നാട്ടുകാരൊക്കെ തന്നെ വല്ലാതെ തള്ളി പറഞ്ഞൊരു കാലമായിരുന്നു കാരണം അച്ഛനുസരിക്കാത്ത ആ ഒരു കുട്ടിയാണ് പക്ഷെ അതുകൊണ്ട് ആ ഒരു വാച്ച് തീർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഉടനീളം അലഞ്ഞ് ഒരു ഷോ കിട്ടാൻ വേണ്ടിയിട്ട് അലഞ്ഞു നടന്നൊരു കാലം ഉണ്ടായിരുന്നു ഫൈൻ ആർട്ട് സൊസൈറ്റികളുടെ പ്രസിഡന്റുമാര് സെക്രട്ടറിമാർ ഒരു ഷോ എന്ന് പറഞ്ഞ അന്വേഷണം നടത്തുന്നൊരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ആ ഒരു കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടി ഈ മാജിക് എന്ന ഒരു കല എന്ന് പറയുമ്പോഴും പലപ്പോഴും പ്രേക്ഷകർ നാടകമോ അതല്ലെങ്കിൽ ഒരു ഗാനമേളയൊക്കെ ആകുമ്പോൾ അത് കേൾക്കാനും ആ ഒരു കലാകാരൻ്റെ കൂടെ നിൽക്കുന്നതാണ് പക്ഷേ മാജിക്കുകാരനെ തോൽപ്പിക്കാനാണ് പ്രേക്ഷകർ മനസ്സില് അത് എന്നും അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും കാരണം നമ്മുടെ ചോദ്യം ചെയ്യുകയാണല്ലോ കാരണം ഒരു പരിധിവരെ ആളുകളുടെ ഒരു ധാരണ അവരെ വിഡ്ഢിയാക്കുന്നു എന്നുള്ളതാണ് അത് മാജിക്കുകാർക്കും അതിനകത്ത് പങ്കുണ്ട് കേട്ടോ കാരണം ആ ഒരു രീതിയിൽ മാജിക് കാണിക്കരുത് മാജിക് ഒരു എൻറ്റർടൈൻമെൻറ്റ് മാത്രമാണെന്നുള്ളത് മാജിക്കുകാരനെ മനസ്സിലാക്കണം നമ്മളൊരു അ മാനുഷിക സിദ്ധിയോ ഒക്കെ വെച്ചിട്ട് കാണിക്കുന്നതാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കിയാലും അബദ്ധമാണ് താങ്കളുടെ മാജിക് ഷോ കാണുമ്പോൾ പലപ്പോഴും അതൊരു ഓൾസോ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന പോലെ അതിൽ പാട്ടുണ്ടായിരുന്നു അഭിനയം ഉണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു നമുക്കപ്പോൾ ഇനി ഒരു പാട്ടിലേക്ക് പോയാലോ തീർച്ചയായും ഏതാണ് താങ്കളൊരു ഇഷ്ടഗാനം ഇന്ന് കേൾക്കേണ്ടത് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി ഇടന്നെത്തുന്ന പതിനിസുഖം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ് എനിക്ക് പിന്നെയും പിന്നെയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണത് താങ്കൾ മാജിക്കിലൂടെ ഒരു കല എന്നതിനപ്പുറം ഒരു ബോധവൽക്കരണ ഉപാധി കൂടിയായിട്ട് ഈ മാധ്യമത്തെ കണ്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു അതിലേക്ക് വന്നത് മാജിക്കിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ലേഖനം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പെർഫോമൻസിലൂടെ അത് മാജിക്ക് മാത്രമല്ല ഏതൊരു പെർഫോമൻസ് ആണെങ്കിലും ആ പെർഫോമൻസിലൂടെ ഒരു കാര്യം പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് മാജിക്കിൻ്റെ സവിശേഷത മാജിക്കിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ് ഞാൻ വരുന്നത് സാക്ഷരതാ സാക്ഷരതായജ്ഞ നടക്കുന്ന സമയത്താണ് കേരളത്തിൽ തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സാക്ഷരതായജ്ഞം നടക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് മാജിക്കിന് ഉപയോഗിക്കുന്നത് അന്ന് പി കെ മഹന്തി സാറാണ് മലപ്പുറം ജില്ലയിലെ കലക്ടർ അപ്പോൾ പെട്ടെന്നൊരു ആശയം തോന്നി അദ്ദേഹത്തോട് പോയി പറഞ്ഞു അദ്ദേഹം എന്തോ ഒരു അനുഗ്രഹം കൊണ്ട് അത് സമ്മതിച്ചു പക്ഷേ അത് പിന്നീട് മലപ്പുറം ജില്ലയിലും തിരുവനന്തപുരത്ത് നല്ലിനറ്റോ ഇവിടെ കലക്ടറാണ് എവിടെയും അതുപോലെ തന്നെ ഒരുപാട് ജില്ലകളിൽ ആ പരിപാടി നടത്താൻ സാധിച്ചു അക്ഷരജാലം എന്നായിരുന്നു പേര് ഞാനത് വളരെയധികം ആസ്വദിച്ചൊരു ഘട്ടമായിരുന്നു കാരണം ഈ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ അവരോട് ഈ അക്ഷരം പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടി മാജിക്കിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നീടത് ഭാരതയാത്രകളിലേക്ക് കടന്നു നാല് ഭാരതയാത്രകൾ നടത്തി വിസ്മയ ഭാരതയാത്ര വിസ്മയ സ്വരാജ് യാത്ര ഗാന്ധി മന്ത്ര മിഷൻ ഇന്ത്യ ഇങ്ങനെ നാല് ഭാരതയാത്രകൾ നടത്തി ഇതെല്ലാം ഓരോ ആശയപ്രചരണം ലക്ഷ്യമാക്കി ആദ്യത്തേത് നാഷണൽ ഡെഗ്രേഷൻ ആയിരുന്നു പിന്നത്തേത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ അനുസ്മരിക്കാൻ വേണ്ടി ബിർസാ മുണ്ടെ താന്തിയ തോപ്പ അവരൊക്കെ കഥാപാത്രങ്ങളാക്കിയിട്ടുള്ളതായിരുന്നു ഗാന്ധി മന്ത്ര എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ഏഴ് ആശയങ്ങൾ എടുത്തിട്ടുള്ളതായിരുന്നു മിഷൻ ഇന്ത്യ എന്ന് പറയുന്നത് അന്ന് എ കെ ആന്റണി സാറ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആർമിയിലെ ആളുകളെ പട്ടാളക്കാരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അതോടൊപ്പം തന്നെ താങ്കൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് എങ്ങനെയാണ് ഒരു മേഖലയിലേക്ക് താങ്കൾ എത്തപ്പെടുന്നത് ഇല്ല ഞാനിപ്പോഴൊരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടൊന്നും എന്നെ കാണുന്നില്ല ഞാനിങ്ങനെ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളനുസരിക്കാൻ ബാധ്യസ്ഥരാകും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുട്ടികളെ നോക്കിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ മദ്യം കഴിക്കരുത് സിഗരറ്റ് വലിക്കരുത് എന്ന് പറയുമ്പോൾ ഞാനത് അനുസരിക്കണം അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല സിഗരറ്റ് വലിച്ചിട്ടില്ല ഇതെനിക്ക് നിഷ്കളങ്കരായിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളൊരാർജ്ജവും ഉണ്ടെങ്കിൽ ഞാനത് ആയിരിക്കണം അങ്ങനെ ഉള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ എന്നെയാണ് തർത്തൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഓഡിയൻസിനെ അല്ല മോട്ടിവേറ്റ് ചെയ്യുന്നത് ഞാനിതിലേക്ക് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ പക്ഷാർ സിംഗർ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ജഡ്ജായിട്ട് പോയിരുന്നു അന്ന് വേണുവേട്ടനും ജി വേണുഗോപാൽ സുജാത ചേച്ചിയായിരുന്നു അതിനകത്ത് ജഡ്ജസായിട്ടുണ്ടായിരുന്നത് അപ്പോൾ സംഗീതമല്ലേ എനിക്ക് ഇതിൻ്റെ ശ്രുതിയും ഇതൊന്നും അറിയില്ലല്ലോ സംഗതി സംഗതിയൊന്നും അറിയില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികളോട് ഇങ്ങനെ കഥ പറയും അത് ഒരുപാട് ഓഡിയൻസ് ഏറ്റെടുത്തു മാതാപിതാക്കളെ ഏറ്റെടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ കൂടുതൽ പറയാൻ തോന്നി അങ്ങനെ ഒരു പറച്ചിലുകാരനായി എന്ന് മാത്രമേ ഉള്ളൂ താങ്കളുടെ എല്ലാ പരിപാടികളിലും എപ്പോഴും വലിയ വലിയ സാഹിത്യകാരന്മാരാണ് സഹകരിച്ചിട്ടുള്ളത് മലയാട്ടുരാമകൃഷ്ണൻ അതുപോലെ മാധികുട്ടി ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നു ഒൻ വി സാറ് വി സാറ് എങ്ങനെയാണ് ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം എനിക്ക് ഈ അക്ഷരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വാക്കുകളെ കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന ഇത്തരം എഴുത്തുകാർ ഭയങ്കര ഇഷ്ടമാണ് കാരണം എം ടി പണ്ട് പറഞ്ഞിട്ടുണ്ട് എഴുത്തുകാർ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ആ വാക്കുകളെ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വയ്ക്കുമ്പോൾ അവിടെ ഇന്ദ്രജാലം സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഇന്ദ്രജാലം എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ എഴുത്തുകാരെ ഇടിച്ചുകാർ പരിചയപ്പെടാൻ വേണ്ടി പോകുവായിരുന്നു ഒൻ വിസാറിനൊക്കെ പരിചയപ്പെട്ടത് രസകരമായ ഒരു അനുഭവത്തിലൂടെ പരിചയപ്പെട്ടു ഞാൻ എങ്ങനെയായിരുന്നു ഓൻ വിസാറിനെ ഓൻ സാറിനെ പരിചയപ്പെട്ടത് പലപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ട് ഒ എൻ വിസാറിനെ വിളിക്കും ലാൻഡ് നമ്പർ അല്ലേ ഉള്ളൂ സാറ് ഫോൺ എടുത്തിട്ട് ഞാൻ പറയും സാർ ഞാൻ ഗോപിയാണ് ഇങ്ങനെ നിലമ്പൂരിൽ നിന്ന് ഒരു മാജിക്കുകാരനാണ് എനിക്കൊന്ന് പരിചയപ്പെടണം അപ്പോൾ സാർ സാറ് പിന്നെ വരൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും എങ്ങനെ മുന്നോട്ട് പോയി ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് ഒരു പേന മേടിച്ചിരുന്നു എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകം മണം ഒരു ഗന്ധമുണ്ട് അതിനകത്ത് അപ്പോൾ ഞാനത് ഒന്നുമില്ല ഞാൻ പോക്കറ്റിലിട്ട് അവിടെ ചെന്നു വീട്ടിൽ ചെന്നു അപ്പോൾ സാറിൻ്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചങ്ങമ്പുഴയുടെ ഒരു ചിത്രമുണ്ട് അപ്പോൾ സാർ എഴുതി കൊണ്ടിരിക്കാം അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിലമ്പൂരെന്നാണ് വീട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം സാർ ചോദിച്ചു പെട്ടെന്ന് തന്നോട് ഗോപി ഒരു മാജിക്ക് കാണിക്കാൻ പോകുന്നു ചോദിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുവൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ ഞാൻ ഉടൻ തന്നെ ഈ പേന സാറിൻ്റെ കൈയ്ക്ക് കൊടുത്തിട്ട് വന്നു സാറിന് ഇഷ്ടപ്പെട്ടൊരു പൂവിൻ്റെ പേരെ എഴുതുവെന്ന് ചോദിച്ചു സാർ മുല്ല എന്ന് എന്നെഴുതിയാണ് ഞാൻ ഈ പേന വാങ്ങിച്ച് ഞാൻ മുകളിൽ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കഴിച്ച് സാറൊന്ന് മണത്ത് നോക്കിക്കോളൂ സാറോ സാറ് സ്മെല് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് മണം മുല്ലേഡൻസ് കോൺഫിഡൻസ് ആണ് സാറ് പിന്നെ എൻ്റെ ആത്മകഥ ഓർമ്മകളുടെ മാന്ത്രികസ്പർശം അതിനവതാരിക എഴുതിയപ്പോൾ സാർ എഴുതിയിട്ടുണ്ട് എനിക്ക് പ്രിയപ്പെട്ട പൂവിൻ്റെ മണം ഗോപി അനുഭവപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് ഒരുപക്ഷെ സാറിന് അതിൻ്റെ രഹസ്യം മനസ്സിലായിട്ടുണ്ടോ പക്ഷേ ഞാൻ അറിയണം അത്രയും വലിയ വലിയ മനുഷ്യർ ചെയ്യുന്നത് അതിൻ്റെ രഹസ്യം മനസ്സിലായിട്ടുണ്ടായിരിക്കാം എങ്കിൽ പോലും അത് മറച്ച് വെച്ച് നമ്മൾ അഭിനന്ദിക്കാൻ കാണിക്കുന്ന ഒരു വലിയ മനസ്സുണ്ടല്ലോ അതൊക്കെയാണ് ഒ എൻ വി സാറിൻ്റെയൊക്കെ ഒരു മഹത്വം എന്ന് പറയുന്നത് നമുക്ക് നമുക്കടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ തീർച്ചയായിട്ടും ഞാൻ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ഈ മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളൊക്കെ മധുരസ്മരണകളൊക്കെ അതെ തീർച്ചയായിട്ടും വിവാഹിത എന്ന ചിത്രത്തിലാണ് വയലാർ ദേവരാജൻ ടീമിൻ്റെ യേശുദാസ് പാടിയ ഗാനം നമുക്ക് മാജിക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നൊരു താല്പര്യത്തിലാണോ മാജിക് അക്കാദമി തങ്ങൾ തുടങ്ങുന്നത് അതിനെക്കുറിച്ച് പറയാമോ എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അല്ല യഥാർത്ഥത്തിൽ അന്ന് മലയാറ്റു സാർ എന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റീസൺ അതായിരുന്നു സാറാണ് എന്നോട് പറഞ്ഞത് ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസസ് എന്ന പേരിൽ അതാണ് അതിൻ്റെ സൗന്ദര്യം ഒരു ഒരു മാജിക് അക്കാദമി അല്ല ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസസ് എന്ന് പറയുന്നൊരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ട് മാജിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും മാജിക്കിനകത്തുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടവരുതാൻ വേണ്ടിയിട്ടും മാജിക്കിലൂടെ നല്ല നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്ഥാപനം വേണമെന്ന് സാറ് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഒരു പ്രായത്തിൽ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടവും എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു ഇഷ്ടവും ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ അതൊരു നിമിത്തമായി എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ പൂജപ്പുരയിൽ ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസസ് തൊണ്ണൂറ്റി ആറിലെ തുടങ്ങി പിന്നെ അത് മാജിക്ക് പഠിപ്പിക്കാനുള്ളൊരു കേന്ദ്രമായിട്ട് മാറി ഒരുപാട് ആളുകൾ മാജിക്കിനോട് താല്പര്യമുള്ള ആളുകൾ അവിടെ വന്ന് ജാലവിദ്യ പഠിക്കാൻ വന്നു നമ്മുടെ എം കെ മുനീർ വന്നിട്ടുണ്ട് മോഹൻലാൽ വന്നിട്ടുണ്ട് ഇങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ മാജിക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഇഷ്ടം പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കുഞ്ഞുനാളിലൊക്കെ സ്കൂളുകളിൽ മാജിക് കാണുമ്പോൾ ഇതെനിക്ക് പഠിക്കണം അത് എപ്പോഴെങ്കിലും ഒരിക്കൽ പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു സന്ദർഭം മാജിക് അക്കാദമി പലപ്പോഴും ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയാണ് താങ്കളുടെ എഴുത്ത് താങ്കളുടെ അക്ഷരങ്ങളുടെ ലോകത്തും താങ്കളുടെ ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ കുറച്ചൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ ആ വായനയിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ പലപ്പോഴും ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം അതെ 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 ജീവിതം ഒരു പാഠപുസ്തകം എന്നുള്ളൊരു പുസ്തകം അത് ഈ പ്രതിസന്ധികൾ വന്നപ്പോൾ അതായത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്ന സമയത്ത് ഞാൻ വേറൊന്നും ചെയ്യാനില്ല ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ പിന്നെ ഞാൻ കുറേ വായിച്ചു ആ സമയത്ത് നന്നായിട്ട് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് എത്രയോ മഹാന്മാരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച പതനങ്ങളും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പുകളും പറയണമെന്ന് തോന്നി അങ്ങനെ അറുപത് ദിവസം തുടർച്ചയായിട്ട് പറഞ്ഞു അതിനെ ബുക്കാക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചു ഞാൻ പേരിട്ടിരുന്നത് ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്നായിരുന്നു പിന്നെ അവരത് അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു മുമ്പ് ആരും എഴുതിയിട്ടുണ്ട് അപ്പം അത് മാറ്റിയിട്ട് ജീവിതം ഒരു പാഠപുസ്തകം എന്നാക്കിയിട്ട് റിലീസ് ചെയ്തു മാജിക് എന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട് മത്ത് മാജിക്കിൻ്റെ ഗണിതരാമൻ്റെ കുസൃതികൾ എന്നാണ് അതിൻ്റെ പേര് ഒരു ഗണിതരാമൻ എന്ന് പറയുന്നൊരു കുട്ടി കാണിക്കുന്ന കുസൃതികളാണ് അതെനിക്ക് ശ്രീനിവാസ രാമാനുജൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എന്ന് തോന്നിയതാണ് പിന്നെ ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു പ്രണയവിസ്മയം അത് നാല് ഭാരതയാത്രകളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള അനുഭവക്കുറിപ്പാണ് അനുഭവക്കുറിപ്പാണ് ആ യാത്രകളുണ്ട് പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് മോഹൻലാലാണ് അവതാരിച്ച് എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിന് എങ്ങനെയായിരുന്നു താങ്കളുടെ ദൃശ്യമാധ്യമങ്ങളിലേക്കുള്ള ഒരു ചുവടുമാറ്റം ഒരുപാട് ഓടി കയറിയതാണ് ദൂരദർശൻ ആദ്യം വന്ന സമയത്ത് അന്ന് കുഞ്ഞുകൃഷ്ണൻ സാറായിരുന്നു അന്ന് ഡയറക്ടർ അന്ന് അദ്ദേഹം ഒരു ഈ പൈലറ്റ് എപ്പിസോഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു കല്യാണം എടുക്കുന്ന ഒരാളെ കൊണ്ട് ഒരു സാധാരണ കാസറ്റിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് ഇതിന് കൊണ്ടു കൊടുത്തു അപ്പോൾ എന്നോട് കുഞ്ഞുകൃഷ്ണൻ സാർ പറഞ്ഞു യു യുമാറ്റിക് കാസറ്റ് അന്ന് യുമാറ്റിക് കാസറ്റാണ് യുമാറ്റിക് കാസറ്റിലാണ് വേണ്ടത് ഇതൊരു കല്യാണം എടുക്കുന്ന ഈ കാസറ്റുമല്ലെന്ന് വേണ്ടതെന്ന് പറഞ്ഞു മുന്നിലേക്ക് ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന സമയത്ത് സാർ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ ഒക്കെ എന്ന് പറഞ്ഞാൽ കാസറ്റ് വീണ്ടും എടുത്തു വെച്ചു യു വോണ്ട് ബിലീവ് ഞാൻ വീട്ടിലെത്തിയ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദൂരദർശ എന്ന് എനിക്ക് തോന്നാം അന്ന് പത്ത് എപ്പിസോഡോ ഒറ്റ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓർഡർ എനിക്ക് കിട്ടി എന്റെ ലൈഫിൽ ആദ്യമായിട്ട് സ്ക്രീനിൽ വരുന്ന അപ്പോഴാണ് എനിക്കൊണ്ട് മലയാളം ദൂരദർശനില് ആദ്യമായിട്ട് മാജിക്ക് വരുന്നതാണ് ആ കാലത്താണ് പിന്നെ ഈ റിയാലിറ്റി ആ നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലും എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് പ്രജേഷ്സൻ നമ്മുടെ ക്യാപ്റ്റൻ്റെ ഡയറക്ടർ ഞങ്ങൾ വളരെ ക്ലോസ് ആണ് ക്ലോസാണ് പ്രജേഷ്സണിൻ്റെ ക്യാപ്റ്റനിലൊരു പാട്ടുണ്ടല്ലോ ശ്രേയാഘോഷിൽ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ പാൽത്തിര പാടും എന്ന് പറയുന്ന പാട്ട് ഗോപി സുന്ദ്ര സംഗീതം തോന്നുന്നു അല്ലേ നമുക്ക് ആകാശവാണിയുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു താങ്കൾക്ക് ആകാശവാണിയുടെ ക്ഷണിക്കപ്പെട്ട സദസ്സിന് വേണ്ടി താങ്കൾ പരിപാടികൾ നടത്തിയിട്ടുണ്ട് താങ്കളുടെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു ആകാശവാണി ബന്ധം ആകാശവാണിയിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കോഴിക്കോടാണ് അപ്പോൾ അന്ന് ആർ സി ഗോപാൽ സാറൊക്കെ അവിടെയുണ്ട് അന്ന് ഖാൻകാവിൽ സാറായിരുന്നു അന്ന് ഇൻ്റർവ്യൂ എടുത്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മൈക്കിൻ്റെ മുമ്പിൽ പോയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ തുടങ്ങാറായപ്പോഴേക്കും ഞാൻ വേർത്ത് കുളിച്ച് കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല തൊണ്ടേന്ന് അക്ഷരങ്ങൾ വരുന്നില്ല അവിടെയൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് ആ സമയത്ത് അവർ ഇൻ്റർവ്യൂ നിർത്തിവെച്ച് എന്നെ പുറത്ത് കൊണ്ടുപോയി അതിനുശേഷം ഒരു ചായയൊക്കെ തന്ന് വീണ്ടും അവിടെ കൊണ്ടുപോയി നിരത്തിൽ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്ന് രണ്ടാമതായി ആ ഇൻറ്റർവ്യൂ എടുത്തു എന്നുള്ളതാണ് യുവാണിക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ആ ഇൻ്റർവ്യൂ വന്നപ്പോണ്ടല്ലോ അത് ഗംഭീര ഇൻറ്റർവ്യൂ ആയിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യങ്ങളും അതിനകത്ത് വളരെ വളരെ ഇൻട്രാക്റ്റ് ചെയ്തിട്ട് എനിക്ക് പറയാൻ സാധിച്ചു എന്ന് പറയുന്നൊരു വലിയ അനുഭവമായിരുന്നു പിന്നെ ആകാശവാണിയുടെ ഒരുപാട് ഇൻ്റർവ്യൂൽ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഞാൻ ഈ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നും ഒരു പ്രൊമോഷനാണ് അത് ഏത് കാലത്തും ഇത് ആകാശവാണി എന്ന് പറയുന്നത് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളും തിരഞ്ഞെടുക്കുന്ന ആളുകളുമൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ആംഗിളിലാണ് ഇപ്പോഴും അതിനകത്തൊരു തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ളൊരു വാക്കുകളും ആകാശവാണിന്ന് കേൾക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് ആകാശവാണി ഓർക്കുമ്പോൾ ഓർമ്മയിൽ വരുന്ന വരുന്നൊരു പാട്ടുണ്ടോ അങ്ങനെ ഒരു പാട്ട് പറയാൻ കഴിയുമോ ഗാനമോ അതല്ലെങ്കിൽ ചലച്ചിത്ര ഗാനമോ താങ്കൾ കുട്ടിക്കാലത്ത് കേട്ട് മറന്നൊരു പാട്ട് ആകാശവാണിയെ ഓർക്കുമ്പോൾ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേക്കും കരുളായി ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ മൂന്ന് മണിക്ക് വീട്ടിലെത്തും വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി എന്താച്ചാൽ നിരത്തിങ്ങനെ കമിഴ്ന്ന് കിടന്ന് ഞങ്ങൾക്ക് വീട്ടിലൊരു ഒരു റേഡിയോ ഉണ്ട് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ക്രീസ് അന്ന് ഈ ശ്രീലങ്ക പ്രക്ഷേപണ നിലയായിരുന്നു സരോജിനി ശിവലിംഗം അല്ലേ അതെ അതെ അപ്പോൾ അത് ഭയങ്കര രസം ഒരു മണിക്കൂർ സമയം മലയാളം പരിപാടി പന്ന് ഈ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം ആ പാട്ട് സ്ഥിരമായിട്ട് അതിനകത്ത് വരും എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈസ്കൂൾ പഠനകാലത്ത് നമ്മുടെ ഉള്ളിൽ ഈ പ്രണയം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയത് മുഴുവൻ ഈ റേഡിയോ ആണെന്ന് പറയാൻ സത്യം കാരണം ഇതിലൂടെ വരുന്ന പ്രണയഗാനങ്ങൾ കേട്ട് 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 കേട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈ പ്രണയത്തിനോടുള്ള വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാകുന്നത് ആ പാട്ട് കേൾക്കുകയാണെങ്കിൽ സന്തോഷം ഞങ്ങൾ നൃത്തം പഠിച്ചിട്ടുണ്ടോ കാരണം വേദിയിൽ പലപ്പോഴും ചില നൃത്ത ചലനങ്ങൾ എങ്ങനെയായിരുന്നു അത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാനൊരു ഇന്ദ്രാണി ടീച്ചർ എന്ന് പറയുന്നത് ജ്യോതി നൃത്തകലാകേന്ദ്രം ആ ടീച്ചറാണ് ഞങ്ങളുടെ സ്കൂളിൽ വന്നൊരു ഡാൻസ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അപ്പോൾ അന്ന് ആൺകുട്ടികൾ ഡാൻസ് പഠിക്കില്ല അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം ഡാൻസ് പഠിക്കണം താല്പര്യം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഡാൻസ് പഠിക്കാൻ വേണ്ടി ഒരുപാട് ഒരു പത്ത് നാൽപ്പതോളം പെൺകുട്ടികളും ഞാൻ മാത്രം ഒരാൺകുട്ടിയും ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഡാൻസ് പഠിച്ചു ഡാൻസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിന് ഭരതനാട്യവും ഫോക്ക് ഡാൻസും പെർഫോം ചെയ്തു അപ്പോൾ അത് ആ കാലത്ത് ആൺകുട്ടികൾ ഇല്ല അതുകൊണ്ട് തന്നെ രണ്ടിലും ഒന്നാം സ്ഥാനമായി പിന്നെ സ്റ്റേറ്റ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞുകൂട ഒരുവിധം ഒരു ശിവതാണ്ഡവായിരുന്നു ശരി ആയിരുന്നില്ല പക്ഷേ ആ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഇത്രമാത്രം രൂക്ഷമായിട്ട് ഇതിലേക്ക് കടന്നു പോകുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് തന്ന സർട്ടിഫിക്കറ്റിനകത്ത് ഭരതനാട്യം എന്നാണ് വെച്ചിരിക്കുന്നത് പക്ഷേ അത് ഭരതനാട്യം ആയിരുന്നില്ല എന്തായാലും അത് പിൽക്കാലത്ത് പ്രയോജനകരമായി അല്ലേ ആ ഡിസ്ട്രിക്ട് ഫെസ്റ്റിവലിന്റെ രണ്ട് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയല്ലോ കിട്ടിയില്ല ഫോക് ഡാൻസും ഇത് മറ്റൊരു പാമ്പാട്ടിയുടെ ഡാൻസ് ആയിരുന്നു അതല്ല ഈ അനുഭവപാടും ശരിക്കും സ്റ്റേജിൽ താങ്കൾക്ക് പ്രയോജനകരമായി ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അത് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒന്ന് താളബോധം രണ്ട് നമ്മൾ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചലനങ്ങൾ അത് വളരെ ആണല്ലോ മാജിക്കിൻ്റെ കൈയ്യുടേയും കാലിൻ്റെയൊക്കെ ചലനങ്ങൾ അത് സ്റ്റേജിൽ കൃത്യമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഗുണം ചെയ്തു വലിയ ഹെൽപ്പായിരുന്നു നൃത്തം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നിർത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യം കഴിഞ്ഞപ്പോഴേക്കെനിക്കൊരു ഒരു സ്ത്രൈണ ഭാവം വരാൻ തുടങ്ങി അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തു ഞാൻ ഒരുപക്ഷേ കവളമുക്കട്ട എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു മജീഷ്യനായി വളർന്നതിൽ തങ്ങൾക്ക് ആരോടൊക്കെയാണ് കടപ്പാട് പറഞ്ഞാൽ തീരില്ല കാരണം ഇപ്പോഴും ഞാൻ ആ കടപ്പാടുകൾ എന്ന് വീട്ടിൽ തീരും എന്നറിയാതെ നിൽക്കുകയാണ് പഠിപ്പിച്ച ഗുരുക്കന്മാരോട് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ചേർത്ത് പിടിച്ച എത്രയോ മനുഷ്യരോട് ഒരു പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയുക ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ അനുഭവമാണത് ആരൊക്കെയാണ് നമ്മുടെ കൂടെ കൂടെയുള്ളത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരണം തകർന്നു പോകണം നമ്മൾ ആ തകർന്നു പോകുന്ന സമയത്ത് നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരൊക്കെയുണ്ടോ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുന്നത് ബാക്കിയെല്ലാം കപടമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് കടപ്പാടെന്ന് പറഞ്ഞാൽ മലയാട്ടൂ സാറിനോടുള്ള കടപ്പാട് പറഞ്ഞാൽ തരില്ല കാരണം ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് എൻ്റെ ജീവിതം പറിച്ചു നട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കവളം ആ ഗ്രാമത്തിൽ ഒരു എവിടെയോ അലഞ്ഞു നടക്കുന്ന ഒരാളെ മാറുമായിരുന്നു അങ്ങനെ പല ഘട്ടങ്ങൾ അച്ഛനോട് ഒരിക്കലും ജീവിതത്തിൽ മദ്യം തുടരുതെന്നും സിഗരറ്റ് വലിക്കരുതെന്നും പറയാതെ പറഞ്ഞ വാക്കിലൂടെ എന്നെ പറഞ്ഞു പഠിപ്പിച്ച അച്ഛൻ ഞാൻ എൽ എൽ ബിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ലോഡ്ജിൽ പോയി താമസിക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് സ്റ്റുഡൻസാണ് കഞ്ചാവിൻ്റെ പുക മദ്യത്തിൻ്റെ മണം രാത്രി കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ നിന്ന് കൂട്ടിമുട്ടുന്ന കുപ്പികളുടെ ശബ്ദം പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴും അതിലേക്കൊന്നും വഴുതി പോവാതെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അച്ഛൻ്റെ വാക്കുകളാണ് അങ്ങനെ കടപ്പെട്ടവർ ഒരുപാടാണ് അമ്മ വാത്സല്യം മാത്രം തന്ന അമ്മ എപ്പോഴും അതെ ഈ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും എൺപത്തെട്ട് വയസ്സായ എൻ്റെ അമ്മയ്ക്ക് നിലമ്പൂരിലേക്ക് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി പന്ത്രണ്ടര മണിക്ക് ഞാനവിടെ ഏട്ടനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴും അമ്മ ഉറങ്ങുന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ കിടക്കുന്നില്ല എന്ന് ചോദിച്ചു ഉറങ്ങിയിട്ട് കുറേ ദിവസം എൻ്റെ കുട്ടി ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ വേദനകളെന്ന് എന്ന് പറയുന്നത് ഒരു കാര്യവും ഇല്ലാതെ ഒരാളെ തകർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സംഘം വലുതും അറിയുന്നുണ്ടോ ഇത് എത്രമാത്രം പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത് അതൊക്കെയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കുന്നു അവരാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ചങ്ങാതിമാർ അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ സാധാരണ ഓരോ മജീഷ്യനും ഓരോ മാസ്റ്റർ പീസ് പറയാറുണ്ട് ഇപ്പം താങ്കൾ പറഞ്ഞാൽ താങ്കളുടെ ഗുരുവായ വാഴക്കുന്ന നമ്പൂതിരി

സ്റ്റേജിലുള്ള ഒരു വലിയ പോർട്രേറ്റ് ആണ് അതിനകത്ത് ദർഭമുന കൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് അപ്പോൾ ആ ചിത്രത്തിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിന് ജീവനുണ്ടാവുന്നത് സ്വപ്നം കാണുന്ന ഒരു ആ ചിത്രത്തിൽ നിന്ന് ജീവനോടെ ഇറങ്ങി വരുന്ന ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയെ സ്വപ്നമായിരുന്നു എന്ന് അവസാനം തിരിച്ചറിയുകയാണ് എവിടെയോ ഇല്ലാതെ പോവുകയാണ് ഇങ്ങനെയുള്ളൊരു മാജിക് പെർഫോം ചെയ്യുമായിരുന്നു സ്ഥിരമായിട്ട് ചെയ്യും എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ ആ പാട്ട് പാട്ടിങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ അലയടിച്ച് വരുന്ന സമയത്തുണ്ടാവുന്ന അതാണ് അതിൻ്റെ മനോഹാരിത മാജിക്ക് അതിൻ്റെ മെമ്പൊടിയായിട്ട് എന്ന് മാത്രമേ ഉള്ളൂ ഭാരതത്തിലെ ഇന്തർജാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും പറയാറുണ്ട് ദി ഗ്രേറ്റ് ഇന്ത്യൻ റോപ് ട്രിക് അത് താങ്കൾ അത് ഇപ്പോൾ എന്ന് കേൾക്കുന്നു എന്താണ് കാര്യം എപ്പോഴും അത് പെർഫോം ചെയ്യാൻ പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ നമ്മളതിനകത്ത് ഈ ചൈനീസ് സഞ്ചാരി യബന് ബത്തൂത്ത ആദ്യമായിട്ട് കണ്ടു എന്ന് രേഖപ്പെടുത്തിയതാണ് ഇതിൻ്റെ തുടക്കം പക്ഷേ അദ്ദേഹം പല കേന്ദ്രങ്ങളിൽ വെച്ച് കണ്ട മാജിക്കയുടെ എല്ലാം കൂടി ചേർത്ത് എഴുതി പോയതാണ് നമ്മളിലുണ്ടായിട്ടുള്ള ഒരു വിശ്വസിക്കാനാവാത്തൊരു സംഭവം പക്ഷെ അതിൻ്റെ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോഴും നമ്മുടെ മാജിക് പ്ലാനറ്റിനകത്ത് എല്ലാ വൈകുന്നേരങ്ങളിലും ഈ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഈ ഗ്രേറ്റ് ഇന്ത്യൻ റോപ്പ് എല്ലാ വൈകുന്നേരം അതെ അതെ അത് എല്ലാ വൈകുന്നേരം ചെയ്യുന്നുണ്ട് അത് പോസിബിളാണ് ഇമ്പോസിബിൾ എന്നുള്ള വാക്കിനെ തർക്കാറില്ല താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളെ കുറിച്ച് പറയാം താങ്കൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ് ആയിക്കണ അതുപോലെ തന്നെ യൂണിസെഫിൻ്റെ സെലിബ്രിറ്റി അഡ്വക്കറ്റാണ് സംഗീത പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആ അവാർഡ് ഉണ്ട് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു മാജിക്കിന് സംഗീതനാടക അക്കാദമി വേറെ ആർക്കും ഫെലോഷിപ്പ് കൊടുത്തിട്ടില്ല എന്നാ തോന്നുന്നത് കേരളത്തില് കേരളശ്രീ എന്ന് പറയുന്ന ഒരു ബഹുമതി അത് ആദ്യം തുടങ്ങിയാലോ കെട്ടിന് മാജിക്കിന് മെർലിൻ അവാർഡ് എന്ന് പറയും ഇറ്റ്സ് ഈക്വൽ ടു ഓസ്കാർ ഇൻ മാജിക് അത് കിട്ടി രണ്ടായിരത്തി പതിനൊന്നില് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് താങ്കളുടെ കുടുംബത്തെ കുറിച്ച് കൂടി പറയാം കവിത എന്നാണ് വൈഫിന്റെ പേര് മോൻ വിസ്മയ് എന്നാണ് പേര് അവനിപ്പോൾ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവി പരിപാടികൾ എങ്ങനെയാണ് ഞാനിനി കൂടുതൽ ഇതിനകത്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഭിന്നശേഷി മേഖലയിൽ ഞാനിതിനുപയോഗിക്കുന്ന കാര്യമൊന്നും കൂടി മനസ്സിലാക്കണം അതായത് വിദേശ രാജ്യങ്ങളിൽ പണ്ട് ഷോ നടത്താൻ വേണ്ടിപ്പോൾ ഞാനൊരു അൻപത്തിയാറ് രാജ്യങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു പെർഫോമൻസിൻ്റെ സമയത്ത് സംഘാടകരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും മുറിഞ്ഞു പോകില്ല കാരണം കുറേ ദിവസം അവരുടെ കൂടെ നമ്മൾ ജീവിക്കുകയും കുറേ ദിവസം അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ എല്ലാ കാലത്തും അതുണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പോഴും എവിടത്തേക്ക് വിളിച്ചു കഴിഞ്ഞാലും ഒരു ടിക്കറ്റ് അയച്ചു തരാനോ അവിടെ ഒരു താമസം അറിയിക്കാനോ അല്ലെങ്കിൽ ഇത്തരം മേഖലകളിലേക്ക് അന്വേഷിച്ച് കണ്ടെത്താനോ ഒരു ഭിന്നശേഷി സ്ഥാപനത്തിലേക്ക് പോകാനോ ഒക്കെ ഒരുപാട് ആളുകളുടെ സഹായമുണ്ട് ഇതിനെ നമുക്ക് ഇവിടെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ചിന്ത അപ്പോൾ ഇനി ഭാവി പരിപാടികൾ അതുതന്നെയാണ് യു കെയിലും അതുപോലെ തന്നെ അമേരിക്കയിലൊക്കെയുള്ള പല സ്ഥലങ്ങളിലും കെന്നഡി ക്രിഗർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഈ ടു മച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ജപ്പാനിൽ അതെല്ലാം ഇവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ടെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ചിന്ത രണ്ടാമത് ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ഇന്ത്യ യാത്ര വീണ്ടും പ്ലാൻ ചെയ്യുന്നു അഞ്ചാമത്തെ ഇന്ത്യ യാത്ര മാജിക് പെർഫോമൻസ് അല്ല ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന മാജിക് പെർഫോമൻസിലൂടെ ഭാരതം ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടി ഭിന്നശേഷിക്കാർക്ക് ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടി നമ്മുടെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മാജിക് പറയാനോ ചെയ്യാൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ കഴിയില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും റേഡിയോ ഞാൻ റേഡിയോയിൽ പോകുമ്പോൾ മാജിക്ക് എന്തായാലും കാണിക്കാൻ സാധിക്കില്ലല്ലോ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഫീൽ ചെയ്ത ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നത് അച്ഛൻ പണ്ട് പറഞ്ഞു തന്ന കാണിച്ചു തന്ന ഒരു കാര്യമാണ് അച്ഛൻ പണ്ട് പറയുമായിരുന്നു കുട്ടിയെ രാമായണത്തിൽ ലക്ഷ്മണൻ സീതയോട് പറയുന്ന ഒരു വാക്കുണ്ട് ഒരു വചനമുണ്ട് ഒരു ചരൽക്കല്ലിനൊരു തടാകത്തെ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സ്നേഹമെന്ന പ്രതിഭാസത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കിമറിക്കാൻ സാധിക്കുമെന്ന് ഒന്നും മനസ്സിലാവില്ല എനിക്ക് ഞാനൊരു വള്ളി ഇട്ട് നടക്കുന്ന കാലം അപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ കൈവരലിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട് ആ കുളത്തിൻ്റെ നടുവിലേക്ക് ഒരു കല്ലെടുത്തെറിയും ഈ ചരൽക്കല്ല് വീണ സ്ഥലത്ത് നിന്ന് അലകളായി 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 കരയിൽ തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛൻ പറയും നോക്കടാ ഇതാണ് സ്നേഹം സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടുമെന്നുള്ളത് ഇതാണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ മാജിക്ക് അച്ഛനന്ന് ഞാൻ എത്ര വലിയ മാജിക്ക് കഴിച്ചു കഴിഞ്ഞാലും അച്ഛൻ അവസാനം പറയും ഇതൊന്നും അല്ലടാ മാജിക്ക് ഏറ്റവും വലിയ മാജിക്ക് സ്നേഹമാണ് അതിലപ്പുറം വലിയൊരു മാജിക്ക് ഇല്ലാണ് ാണ് ശ്രോതാക്കളോട് വളരെ സന്തോഷം എന്തായാലും തിരക്കിനിടയിലും ശ്രീ ഗോപിനാഥ് മുതുകാട് അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം എം വി ശശികുമാർ നിർവഹണ സഹായം വിഷ്ണു മോഹൻ വെള്ളനാട്